എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീമാണ്. പിസ്ത ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ്. നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ പിസ്ത ഐസ്ക്രീമാണിത്. ഇപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും തൊട്ടടുത്ത് അല്ലേക്ക് ആക്കണം. എന്നമാതിരി ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഈ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള പിസ്ത ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിസ്ത ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. 250 ml കപ്പാണ്, ടോട്ടൽ 500 ml. ഇനി നമുക്കതിലേക്ക് 1¼ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർത്തെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യത്തിനുള്ളൊരു മധുരമാണ് ചേർത്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെക്കാട്ടിലും കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് കുറുകി കണ്ടൻസ് ചെയ്ത് വരുന്നത് വരെ നല്ലപോലെ തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഏകദേശം കുറുകാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഇളക്കിയിട്ട് ഒന്നുകൂടെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ പാലും പഞ്ചസാരയൊക്കെ ഇവിടെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2 കപ്പ് പാലാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് ക്രീം എടുക്കുക. ഇനിയിപ്പോൾ 1½ കപ്പ് ക്രീം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് സാധാ നമ്മൾ കേക്കിലേക്കൊക്കെ ബീറ്റ് ചെയ്യുന്ന അത്രയും സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് സ്റ്റിഫായി കിട്ടിയാൽ മതി. കുറച്ച് സ്റ്റിഫാകുന്നത് വരെ നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ വെച്ചാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിസ്ക് വെച്ച് ചെയ്താലും മതി. ഇപ്പോൾ ഇത് ആവശ്യത്തിനുള്ള സ്റ്റിഫ്നെസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്ര സ്റ്റിഫ് മതി ഈ ഐസ്ക്രീമിന്, കൂടുതൽ സ്റ്റിഫ് ആവണ്ട. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത് വെച്ചിരുന്ന ആ പാലിൻ്റെ മിക്സ് ഇവിടെ നല്ലപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറുക്കത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പിസ്തയുടെ എസെൻസ് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ പിസ്തയുടെ എസെൻസ് ഇവിടെ ആദ്യം 2 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പാലിൻ്റെ മിക്സും നമ്മുടെ ഈ പിസ്ത എസെൻസും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ പിസ്തയുടെ എസെൻസ് പോരാൻ തോന്നിയപ്പോൾ ഞാനൊരു 2 ഡ്രോപ്പും കൂടിയും പിസ്തയുടെ എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഞാനിപ്പോൾ ഇവിടെ 4 ഡ്രോപ്പ് പിസ്തയുടെ എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് പിസ്തയുടെ എസെൻസിൻ്റെ അളവിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ പിസ്തയുടെ എസെൻസും പാലും എല്ലാം ഞാൻ അവിടെ ക്രീമിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മുടെ ഐസ്ക്രീമിലേക്കുള്ള മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മേലിടാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. മിക്സിയിലിട്ട് അടിക്കണ്ട, ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കത് നമ്മൾ നേരത്തെ ലെവൽ ചെയ്ത് വെച്ചിരുന്നതിൻ്റെ മുകളിലായിട്ട് ഈ പിസ്ത കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പിസ്തയ്ക്ക് ഞാനിവിടെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഓവർ നൈറ്റ് ഫ്രീസറിൽ വെക്കണം, അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും മാക്സിമം വെക്കണം. അപ്പോൾ ഇത് ഞാനൊരു ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. ഇത് നമ്മളിവിടെ ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു പിസ്ത ഐസ്ക്രീമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും തൊട്ടടുത്ത ആളിലേക്ക് ആക്കണേ. പിന്നെ അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.